മന്ദാഗിനി ആരോമലെയും അമ്പലിയുടെയും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് നിന്ന് രാത്രി അമ്പിളി വെള്ളടിച്ച് ഓഫ് ആവുകയാണ് തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് മന്ദാഗിനിയുടെ സ്റ്റോറി ലൈന് ആരോമലായിട്ട് അൽതാഫും അമ്പളിയായിട്ട് അനാറക്കിമറിക്കാറുമാണ് വരുന്നത് സിനിമ എനിക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് ആയില്ല ഈ കല്യാണ സെറ്റപ്പും പരിപാടികളൊക്കെ നല്ല രീതിയിൽ കോമഡി കൊണ്ടുവരാൻ സ്കോപ്പുളർ ആയിട്ടാണ് അങ്ങനെ സ്റ്റോറി വേണം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ വെള്ളടി ടീം കലവറ ടീം കുശുമ്പി മിനാമയും പറയുന്ന അമ്മായിമ്മമാരെ അങ്ങനെ എല്ലാ ഭാഗങ്ങളും വെച്ച് നല്ല രീതിയിൽ കോമഡി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പക്ഷെ അത് വലിയ രീതിയിൽ ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടില്ല ഇതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആ വീടും പരിസരവും തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ബാക്കി ഇച്ചിരി ഭാഗം മാത്രമേ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിന് ഫസ്റ്റ് ഹാഫ് വരുന്നത് ശരിക്കും ഡെഡാ കോമഡിയോ കാര്യങ്ങളൊന്നും ഒന്നും ഒരു ഒരു രീതിയിലും വർക്കൗട്ടായിട്ടില്ല പിന്നെയും വർക്കൗട്ടായത് സെക്കൻഡ് ഹാഫിലാണ് ഇവള് വെള്ളം അടിച്ചതിനേഷൻ തുറന്നുണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതാണ് നല്ല രീതിയിൽ പിന്നെയും ചിരിക്കാനുണ്ടായിരുന്നത് അതും അതേപോലെ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്നതിന് ഒരൊറ്റ കാരണമായിരിക്കും അത് അൽത്താഫായിരിക്കും കാരണം എന്ന് പറഞ്ഞു വേറെ ലെവൽ കോമഡിയാണ് കാരണം പുള്ളി നിന്നാൽ തന്നെ നമ്മൾ ചിരി വരുത്തുന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ ഈ ഒരു സിനിമയിൽ പുള്ളിക്ക് അത്ര അങ്ങോട്ട് കോമഡി ആയിട്ടില്ല ഒന്നും ചിരിക്കാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയ രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബിനീത് തട്ടിൽ രണ്ടാമത് അജയ്വാസുദേവ് എനിക്ക് അജയ്ദേസുദേവിൻ്റെ കഥാപാത്രം എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടോ നല്ല നൈസ് കഥാപാത്രം ബാക്കിയുള്ള സിനിമയിലെ പോലെ റഫ് ഒന്നും ഇല്ല ഇതിനകത്തൊരു നല്ലൊരു കഥാപാത്രമായിട്ടാണ് അതേപോലെ തന്നെ ബിനീത് തട്ടിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് കേട്ടോ പുള്ളിയുടെ ആ കാടൻ ലുക്ക് വെച്ചിട്ട് കോമഡി ചെയ്യുമ്പോൾ നല്ല രസമാണ് ഭയങ്കര ഫാൻസാണ് പുള്ളിക്ക് പുള്ളി ആര എൻ്റെ അൽതാഫിൻ്റെ അളിയനായിട്ടാണ് പുള്ളി വരുന്നത് പുള്ളി ചെയ്ത് കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അതേപോലെ തന്നെ ബാക്കി കഥാപാത്രങ്ങൾ നോക്കുവാണെങ്കിൽ അശ്വതി ആകിൽ അരോമല അമ്മ അവരൊക്കെ അതേപോലെ തന്നെ അനാർക്ലിമരക്കാറ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം പറഞ്ഞത് ജോബേബിയുടെ ആയിരുന്നു പുള്ളി പുള്ളിയായിരുന്നു പുള്ളിയും മേതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള കോമഡി അതേപോലെ തന്നെ നിന്നു ജൂഡ് ആൻ്റണീനേയും കുറച്ചും കൂടെ സെറ്റപ്പ് പോലീസായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ കൊണ്ടുവരായിരുന്നു ആ ഒരു സീൻസിൽ കുറച്ചും കൂടെ കോമഡി ആയിരുന്നു പുള്ളിയൊക്കെ കോമഡി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു എന്താ പറയുക രസമായിരുന്നു കണ്ടിരിക്കാമായിരുന്നു അപ്പം സിനിമ മൊത്തത്തിൽ നോക്കുമായിരുന്നു എനിക്ക് വർക്ക്ഔട്ടായില്ല എന്തായാലും കണ്ടു നോക്കാം എല്ലാവർക്കും വേണമെന്ന് വേണമെങ്കിലും താങ്ക്